വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കും. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇതുവരെ പത്രിക സമർപ്പിച്ചു. ഇതോടെ തീവാർന്ന ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളും വേദിയായി മാറി. വയനാട്ടിലെയും പാലക്കാട്ടെയും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം സി പി എമ്മിൻ്റെ കൈവശമുള്ള ചേലക്കര പിടിച്ചെടുക്കാനുള്ള കഠിന ശ്രമത്തിലാണ് യു ഡി എഫ്. എൽ ഡി എഫിനാവട്ടെ ചേലക്കര സീറ്റ് നിലനിർത്തുന്നത് അഭിമാന പ്രശ്നവുമാണ്. ഒപ്പം പാലക്കാട് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അത് വൻ രാഷ്ട്രീയ നേട്ടവും സർക്കാരിനുള്ള അംഗീകാരവുമാവും. മൂന്ന് സീറ്റിലും ത്രികോണ മത്സരം സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ബി ജെ പി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് തന്നെയാണ്, പാലക്കാട് നിയമസഭാ സീറ്റിലാണ്. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഉരകളിലാണ് മൂന്ന് മുന്നണികൾക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കയ്യിലുള്ള സീറ്റായ ചേലക്കര കൂടി നഷ്ടപ്പെട്ടാൽ പിണറായി സർക്കാർ രാജിവെക്കുമോ? അങ്ങനെ അത് ഭരണവിരുദ്ധ വികാരമായിരിക്കും പ്രതിഫലിക്കുന്നത്. പിണറായി സഖാവിനെ തലയുയർത്തി നിന്ന് പറയാമോ ചേലക്കര ഉൾപ്പെടെ തോറ്റ് തൊപ്പിയിട്ടാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന്? അങ്ങനെയെങ്കിൽ വോട്ടെണ്ണുന്ന ദിവസം രാവിലെ 8 മണിക്ക് തന്നെ രാജി ഗവർണർക്ക് കൊടുക്കേണ്ടി വരും. പിണറായി സഖാവ് പറയണം രാജിവെക്കുമെന്ന്, പക്ഷെ അദ്ദേഹം പറയില്ല. അവസാന ശ്വാസം വരെ കടിച്ചു തൂങ്ങി അള്ളിപ്പിടിച്ചിരിക്കും. രാജിവെച്ചാൽ തീർന്നില്ലേ? അധികാരവും ചെങ്കോലും നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ സഖാവിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനിയുമുള്ള സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത്? അതിനൊക്കെ ഇനിയുള്ള ചുരുങ്ങിയ സമയം തികയുമോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിൻ്റെ അടിവേരിളക്കും. അങ്ങനെ വന്നാൽ മുങ്ങിത്താഴുന്ന കപ്പലിൽ നിന്നും പലരും എടുത്തു ചാടി രക്ഷപ്പെടും. അതിനുള്ള കരുക്കുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പല പാർട്ടികളും, ജനാധിപത്യ പാർട്ടികളും. നടുകടലിലേക്ക് മുങ്ങിത്താഴാൻ അവർക്കൊന്നും താല്പര്യമില്ല. അങ്ങനെ മുങ്ങിയാൽ ഒരുപക്ഷെ ഒരിക്കലും കരകയറാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പുറത്തു ചാടാനാണ് പലരുടെയും നീക്കം.